ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പിപി ദിവ്യ കീഴടങ്ങുകയില്ല എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പിപി ദിവ്യ കീഴടങ്ങുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിയിരിക്കുകയാണ് ദിവ്യയുടെ അടുത്ത വൃത്തങ്ങൾ മുൻകൂർ ജാമ്യ ഹർജിയിലെ ഉത്തരവിനു ശേഷം തീരുമാനം എടുക്കുമെന്ന നിലപാടിലാണ് ദിവ്യയെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വിവരം ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയാണ് ദിവ്യക്കെതിരെ കേസെടുത്തത് विवाद तेरे वे प्रतिपक्ष आयुधमाक साचर्य अन्वेषण संघ तुम मिल हाजरावा दिव्य की सीपीएम निर्देश विवरम चौव्वा मुनकूर् जाम्य हर्जी उत्तरव वरू विधि एंशेम की तीरमानुकम दिव्य ना अहिमति नदेशोड़ यात्रोग प्रसंगम आत्महत्य की प्रेरपी और वाकुपोल दिव्य जाम्य हर्जी वाद वेंदुबीटी पीपी दिव्य वीडूम रहस्य केंद्र मारियान विवरम नवीन बाबुने मरण बंधप कण्णूर् जिला प्रसिडेंट पीपी दिव्य नल्ग्य मुनकूर् जाम्यापेक्ष वाद पूर्ति ईमासम इन तलशेरी प्रिंसिपल सेक्शन विधि पर एडीएम नवीन बाबु आत्महत्या संभव दिव्यक आत्महत्या प्रेरण कुटम चुमती केसुद मुनकूर् जाम्य दिव्य को समीपीय प्रिंसिपल सेक्शन जड्जि के टी निसार अहमद वाद नवीन बाबुने मरण अन्वेषण प्रत्येक संघते नियोगी सरकार ആറംഗ സംഘത്തെയാണ് നിയമിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അജികുമാറാണ് അന്വേഷണ തലവൻ കണ്ണൂർ റേഞ്ച് ഡിഐജി മേൽനോട്ട ചുമതല വഹിക്കും ഉത്തരമേഖല ഐജിയാണ് അന്വേഷണം നടത്തിയത് അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ഇന്ന് രാവിലെയോടെയാണ് പിപി ദിവ്യ കീഴടങ്ങും എന്ന വാർത്തകൾ വന്നത് ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കിയെങ്കിലും അവ ഇപ്പോഴും സംസ്ഥാനത്തെ പാഠ്യപദ്ധതി സമിതിയുടെ കോർ ഗ്രൂപ്പിൽ തുടരുകയാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി വരികയാണ് അവ പൂർത്തിയായ ശേഷം അംഗീകാരം നൽകേണ്ടത് കോർ കമ്മിറ്റിയാണ് പാഠ്യപദ്ധതി പരിഷ്കരണം പൂർത്തിയാക്കാത്ത പശ്ചാത്തലത്തിൽ കോർ കമ്മിറ്റി ഇപ്പോഴുമുണ്ട് പാഠ്യപദ്ധതി ചട്ടക്കൂട് തയ്യാറാക്കിയ ശേഷം കോർ കമ്മിറ്റിക്ക് പ്രസക്തി ഇല്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ കഴിഞ്ഞ മെയിൽ തിരുവനന്തപുരത്തെ മിനിമം മാർക്ക് വിഷയം ഉരുത്തിരിഞ്ഞുവന്ന കോൺക്ലേവിൽ കോർ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ദിവ്യ പങ്കെടുത്തിരുന്നു അതേസമയം ദിവ്യ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് വന്നാൽ പാർട്ടി തലത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് എകെ ബാലനും പ്രതികരിച്ചിരുന്നു ദിവ്യ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് വന്നതിൽ പാർട്ടി തലത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയായിരുന്നു ചെയ്തത് ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് കേസ് എടുത്തപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റിയതും പാർട്ടിയുടെ ഭാഗമാണെന്ന് ബാലൻ പറയുകയും ചെയ്തിരുന്നു എഡിഎമ്മിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ വിന്യസിച്ചതും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു ഈ അവസരത്തിലാണ് ദിവ്യ കീഴടങ്ങില്ല എന്ന വാർത്തകൾ പുറത്തുവരുന്നത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്